പുനഃസംഘടനയുടെ ഭാഗമായി കെ പി സി സി സെക്രട്ടറിമാരുടെയും ഡി സി സി ഭാരവാഹികളുടെയും പട്ടിക ഈ മാസം അവസാനത്തോടെ പുറത്തിറക്കാൻ നേതൃത്വം സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ പുനഃസംഘടന തുടരരുത് എന്ന ആവശ്യം ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്ക് ഉണ്ടെങ്കിലും ഹൈക്കമാൻഡ് പിന്തുണയോടെ കെ പി സി സി നേതൃത്വം മുന്നോട്ട് നീങ്ങുകയാണ് ഡി സി സി ഭാരവാഹികളെ നിശ്ചയിക്കാൻ ജില്ലകളുടെ ചുമതലയുള്ള ഉള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ എത്തി ചർച്ചകൾ ആരംഭിച്ചു ഈ ആഴ്ച ഒടുവിലൂടെ പട്ടിക കൈമാറാനാണ് ഡി സി സി പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയും കൈമാറണം ഓരോ ജില്ലയിലേക്കും നിശ്ചയിച്ച എണ്ണം ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള പട്ടികയാണ് തയ്യാറാക്കേണ്ടത് താഴെത്തട്ടിൽ രൂപീകരിക്കുന്ന കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളിൽ അറുപത് ശതമാനത്തോളം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണം ഫലപ്രദമാകുന്നു എന്നതിന്റെ സൂചനകൾ പാർട്ടി പ്രചാരണ വേദികളിൽ ദൃശ്യമാകുന്നുണ്ടോ നേതൃത്വം വിലയിരുത്തുന്നു എ ഐ സി സി തീരുമാനപ്രകാരം നടന്ന പദയാത്രകളിൽ കണ്ട പ്രവർത്തക പങ്കാളിത്തം ഇത് വ്യക്തമാക്കുന്നു അതിനിടെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായി അഡ്വക്കേറ്റ് ജബി മേത്തർ തിരഞ്ഞെടുക്കപ്പെട്ടത് എ ഗ്രൂപ്പിന്റെ നേട്ടമായി ആഘോഷിക്കുകയാണ് ഗ്രൂപ്പ് വൃത്തങ്ങൾ എന്നാൽ ഗ്രൂപ്പ് അവകാശവാദത്തെ കെ പി സി സി നേതൃത്വം തള്ളി ജബി മേത്തറിന്റെ പേര് നിർദ്ദേശിച്ച് നവംബർ ഇരുപത്തിനാലിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും സംയുക്തമായി ഹൈക്കമാൻഡിന് നൽകിയ കത്ത് പരിഗണിച്ചാണ് നിയമനമെന്നാണ് സൂചന ഗ്രൂപ്പുകളുടേത് എറണാകുളത്ത് നിന്നു തന്നെയുള്ള ആശാ സനലിന്റെ പേരായിരുന്നു എന്നാൽ ഗ്രൂപ്പ് ഭേദമന്യേ എല്ലാവർക്കും താൽപ്പര്യമുള്ള പേരുകളിൽ ഒന്ന് ജബി മേത്തറിന്റേതായിരുന്നുവെന്നും വാദമുണ്ട് അവസാന റൌണ്ടിൽ ഹൈക്കമാൻഡ് പരിഗണിച്ച മൂന്ന് പേരുകളിൽ ഒന്ന് ജബിയുടേതാണ് ആശാ സനലും ദീപ്തി മേരി വർഗീസുമാണ് മറ്റ് രണ്ടുപേർ ദീപ്തി കെ പി സി സി ജനറൽ സെക്രട്ടറിയായി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി പേര് നിർദ്ദേശിച്ചതോടെ ജബിക്ക് നറുക്കുവീഴുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി